നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുകയാണ്. സ്വപ്നയുടെ മൊഴിയിൽ നിന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബിനീഷ് കോടിയേരിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കുന്നതാണ്. സ്വപ്നയുടെ മൊഴിയും ബിനീഷ് കോടിയേരിയുടെ മൊഴിയും പരിശോധിച്ചാണ് രണ്ടാം വട്ട ചോദ്യം ചെയ്യൽ എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യ തവണ 12 മണിക്കൂറോളം ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം ചെയ്തിരുന്നുവെന്നാണ് അന്വേഷിക്കുന്നത്. അതേസമയം മന്ത്രി ഇ പി ജയരാജന്റെ മകനെ സംബന്ധിച്ചും അന്വേഷണം തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രി കെ ടി ജലീലിനെ ഇഡി രണ്ടാം തവണയും ചോദ്യം ചെയ്യുമെന്നാണ് ഇഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൂടാതെ എൻ ഐ എയും കസ്റ്റംസും കെ ടി ജലീലിനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതേസമയം സ്വപ്ന സുരേഷിനൊപ്പം പോലീസുകാർ സെൽഫി എടുത്ത സംഭവത്തിൽ തുടർ അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയാണ് ക്രൈംബ്രാഞ്ച്. ഡ്യൂട്ടിയിലായിരുന്ന വനിതാ പോലീസുകാർക്ക് സ്വപ്നയുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് പരിശോധിക്കും. 6 വനിതാ പോലീസുകാരുടെ ഫോൺ രേഖകളും പരിശോധിക്കുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. സെൽഫി വിവരം പുറത്തറിഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ്. ഇവർക്ക് എതിരെയുള്ള വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ചും സംഭവത്തിൽ ഇടപെടുന്നത്. 6 ദിവസം സ്വപ്ന സുരേഷ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. സെൽഫി എടുത്തത് വിവാദമായതോടെ 6 വനിതാ പോലീസുകാർക്കും ഉന്നത ഉദ്യോഗസ്ഥർ താക്കീത് നൽകിയിരുന്നു. അച്ചടക്ക നടപടിയും എടുത്തിട്ടുണ്ടെന്നാണ് വിവരം. സ്വപ്ന ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ സെൽഫി എടുത്തത്. ഒരു സമയം 3 പേരാണ് സ്വപ്നയ്ക്കൊപ്പം ഉണ്ടാവുക. 3 പേർ ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുകയും മറ്റു 3 പേർ ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴുമാണ് സെൽഫി എടുത്തത്. വിവാദ സെൽഫി രഹസ്യമായാണ് പോലീസ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവം വിവാദമായതോടെയാണ് വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിടുന്നത്.